ഇത് നിങ്ങളുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കും അതിനെ അദ്ദേഹത്തിന് ചുറ്റിനും ഒരു സുരക്ഷിത കൂട് നിർമ്മിക്കാൻ സാധിക്കുന്നു പുറത്തുനിന്നുള്ള ഒരു ഊർജ്ജത്തിനും അദ്ദേഹത്തെ നശിപ്പിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലർ നെഗറ്റീവ് എനർജികൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ തകർക്കുന്നതൊക്കെ മാല ധരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളെ കൃപയിലേക്ക് നയിക്കുക എന്നതാണ് ओरो ओरो ने ने ൂ ഓരോ വസ്തുവിനും ഓരോ കമ്പനമുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനും നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അവയെ തിരിച്ചറിയാനാണ് നമ്മെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കുന്നവയെ ഇത് രുദ്രാക്ഷത്തെക്കുറിച്ച് മാത്രമല്ല സസ്യങ്ങൾ പൂക്കൾ മൃഗങ്ങൾ എല്ലാത്തിനെയും നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മെ ആത്മീയ ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് കൊണ്ടുപോകാത്തതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പുഷ്പം ശിവന് പ്രിയപ്പെട്ടതാണ് ഈ പുഷ്പം വിഷ്ണുവിന് പ്രിയപ്പെട്ടതാണ് അവരൊരു പ്രത്യേക കമ്പനത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏത് ഗുണമാണ് ഏറ്റവും അടുക്കാൻ സഹായിക്കുന്നത് ശിവനോട് വിഷ്ണുവിനോട് അങ്ങനെ എന്തുമായിക്കോട്ടെ എന്നിട്ട് പറയും ഈ പുഷ്പം നിങ്ങളെ അതിനോട് കൂടുതൽ കൂടുതലടുപ്പിക്കും നിങ്ങളതിനെ സ്പർശിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിലത് ചില സ്വാധീനം ചെലുത്തും അപ്പോൾ എല്ലാ വസ്തുക്കളെയും നാം ഇങ്ങനെ തിരിച്ചറിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് രുദ്രാക്ഷവും അതിന് സവിശേഷ രീതിയിലുള്ള കമ്പനമുണ്ട് എന്തിനാണ് രുദ്രാക്ഷം ശരീരത്തിൽ ധരിക്കുന്നത് എന്നാൽ ഒരു കാര്യം അത് നിങ്ങളുടെ ഓറെയെ ശുദ്ധീകരിക്കുന്നു ഓറെ എന്താണെന്നറിയുമോ എ യു ആർ എ ഓരോ ശരീരത്തിനു ചുറ്റും ഓരോ വസ്തുവിനു ചുറ്റും പ്രകാശത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ഒരു പ്രത്യേക വലയമുണ്ട് എല്ലാ ഭൗതിക വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രഭാവലയമുണ്ട് ജീവനില്ലാത്തവയ്ക്ക് പോലും ഇതിനെ ആളുകൾ ഇക്കാലത്ത് പല വിധത്തിലുള്ള ഫോട്ടോകൾ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇതോറെ ശുദ്ധീകരിക്കുന്നു ഈ ഓറയുടെ നിറം കടും കറുപ്പ് മുതൽ ശുദ്ധമായ വെള്ള വരെയാകാം ഇത് അമേരിക്കയിൽ അധികം ഉണ്ടാവില്ല പക്ഷേ ചില സ്പാനിഷ് ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ചിത്രങ്ങളിലോ ഏതെങ്കിലും വിശുദ്ധൻ്റെയോ മുനിയുടെയോ ചിത്രമാണെങ്കിൽ അവരുടെ തലയ്ക്ക് ചുറ്റും ഒരു വെളുത്ത നിറം കാണാം ഈ ആളുകളൊക്കെ നടക്കുന്നതിനിടയിൽ ലൈറ്റ് ബൾബും തലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ ഇതൊരു ശുദ്ധമായ സത്തയാണെന്ന് ഒരു കലാകാരൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇത് അദ്ദേഹത്തിന് ചുറ്റും ഒരു വെളുത്ത പ്രഭാവലയം ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ കടും കറുപ്പ് മുതൽ ശുദ്ധമായ വെള്ളവരെയുള്ള പ്രഭാവലയം നിങ്ങൾക്കുണ്ടാവാം ഗൂഢപ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ഊർജ്ജം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടാൽ അവരിൽ ഭൂരിപക്ഷവും വ്യാജന്മാരാണ് അവർ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ കോഴിയെ മറ്റും പറപ്പിച്ചാണ് പക്ഷേ ശരിയായ കഴിവുള്ള ഒരുപാട് പേര് ഈ രംഗത്തുണ്ട് ഇന്ത്യയിലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ശരിക്കും മന്ത്രതന്ത്രാദികളിൽ കഴിവുള്ളവർ നിങ്ങളവരെ കാണുകയാണെങ്കിൽ അവർ വളരെ ശക്തരാണ് വ്യത്യസ്തമായ രീതിയിൽ അവരുടെ പ്രഭാവലയം കറുത്തതായിരിക്കും അവർ വളരെ ശക്തരാണ് പക്ഷേ വ്യത്യസ്തമായ രീതികളിൽ ഈ കറുത്ത പ്രഭാവലയത്തിനും ശുദ്ധമായ വെള്ള പ്രഭാവലയത്തിനും ഇടയിൽ ഒരു ദശലക്ഷം നിറങ്ങളുടെ ഷെയ്ഡുകളുണ്ട് ഇത് നിങ്ങളുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കും ഇതിനർത്ഥം രുദ്രാക്ഷം അണിഞ്ഞാലുടനെ പിറ്റേ ദിവസം ഒരു ഓറ ലഭിക്കുമെന്നല്ല അങ്ങനെയല്ല പക്ഷേ സ്വയം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയമായി നിങ്ങൾ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ സഹായത്തെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സഹായത്തെയും ഉപയോഗിക്കാൻ തയ്യാറാവണം ഇന്ത്യൻ സാധുക്കളും സന്യാസിമാരും ഇത് അണിയുന്നതിൻ്റെ മറ്റൊരു കാരണം എന്തെന്നാൽ അവർ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ് നിരന്തരം വിവിധ സ്ഥലങ്ങളിൽ ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ അസ്ഥിരത ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് പോയി നിങ്ങൾ വളരെ ക്ഷീണിതനാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒന്ന് ഇരിക്കാനും ഉറങ്ങാനും ബുദ്ധിമുട്ട് വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ കഴിയില്ല നല്ല ക്ഷീണം ഉണ്ടായിട്ടും പക്ഷെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഇതിനു കാരണം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളുടെ സ്വന്തം മുറിയിൽ ഇന്ന് ഇതിനെ ഒരു വാക്കുണ്ട് ഫോറൻസിക്കിലെ ആളുകൾ അത് ഉപയോഗിക്കാറുണ്ട് തെർമൽ ഇമേജിംഗ് അല്ലേ നോക്കൂ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഒരാൾ ഒരു യന്ത്രം ഉപയോഗിച്ച് പറയും എവിടെയാണ് ഗായത്രി ഇരുന്നതെന്ന് നിങ്ങൾ ഇരുന്ന സ്ഥലത്തിന് ഒരുതരം ഓർമ്മയുണ്ട് അതിന് കണ്ടുപിടിക്കാൻ കഴിയുന്നു ആ വ്യക്തി എവിടെയാണ് ഇരുന്നതെന്ന് അവിടെയല്ല നോക്കൂ ഇപ്പോൾ നിങ്ങളുടെ നായ ഇവിടെ കൊണ്ടുവന്നാൽ അതിനറിയാം നിങ്ങൾ എവിടെയാണ് ഇരുന്നതെന്ന് അപ്പോൾ എന്തോ ഒന്ന് അവിടെ അവശേഷിച്ചിട്ടുണ്ട് അല്ലേ എന്തോ വ്യക്തമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട് അതിനാലാണ് ഒരു നായ്ക്കോ യന്ത്രത്തിനോ അത് കണ്ടെത്താൻ കഴിയുന്നത് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ഒരു അംശം അവിടെ അവശേഷിക്കുന്നുണ്ട് ആ സ്ഥലം നിങ്ങൾക്ക് സുഖകരമാണ് മറിച്ച് വളരെ വ്യത്യസ്ത ഊർജ്ജമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ചിലപ്പോൾ അത് ഹനികരം ആയേക്കാം അതിനാൽ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി രുദ്രാക്ഷം ധരിക്കുന്നു അതിന് അദ്ദേഹത്തിന് ചുറ്റിനും ഒരു സുരക്ഷിത കൂട് നിർമ്മിക്കാൻ സാധിക്കുന്നു പുറത്തു നിന്നുള്ള ഒരു ഊർജ്ജത്തിനും അദ്ദേഹത്തെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല ഒരു കവചമുണ്ട് അവിടെ കവചം എന്താണെന്നറിയുമോ കവചം കവചം കൊക്കൂൺ പോലെയാണ് നിങ്ങളുടെ സ്വന്തം ഊർജ്ജത്തിൻ്റെ ഒരു കൂട് നിങ്ങളെവിടെ പോയാലും നിങ്ങളുടെ സ്വകാര്യ കിടപ്പുമുറി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അത് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യും നിങ്ങളെവിടെയൊക്കെ പോയാലും പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓറെ അത് ബാധിക്കുന്നു അതുകൊണ്ടാണ് യാത്രയ്ക്ക് ശേഷം വളരെയധികം തളർച്ച ഉണ്ടാകുന്നത് സത്യത്തിൽ നിങ്ങൾ വെറുതെ ഇരിക്കാനോ ഒന്നും ചെയ്യുന്നില്ല മറ്റൊരു വണ്ടി ഓടിക്കുന്നു നിങ്ങൾ വെറുതെ ഇരിക്കുന്നു പത്ത് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ വളരെയധികം ക്ഷീണിതനാവുന്നു നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കാരണം നിങ്ങളുടെ ഊർജ്ജത്തെ അത് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ശരീരം സ്വാഭാവികമായി ചലിക്കാൻ രൂപീകരിച്ചിരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് നീങ്ങുന്നത് അതിനാൽ ഏറ്റവും ആദ്യം അത് ബാധിക്കുന്നത് നിങ്ങളുടെ ഓരയാണ് നിങ്ങൾ വളരെ 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 വേഗത്തിൽ പോകുകയാണെന്നിരിക്കട്ടെ അതായത് നിങ്ങൾ മണിക്കൂറിൽ അറുന്നൂറ് മൈൽ സഞ്ചരിക്കുകയാണെന്നിരിക്കട്ടെ തുറസ്സായ സ്ഥലത്ത് വിൻഷീൽഡ് ഇല്ലാതെ ആദ്യം നിങ്ങളുടെ ചർമ്മം പിഴുത് പോകും അല്ലേ അതിനുശേഷം നിങ്ങളുടെ മാംസം പറന്നു പോകും പിന്നെ അസ്ഥികളും പറന്നു പോകും ശരിയോ തെറ്റോ ഏറ്റവും ആദ്യം ബാധിക്കപ്പെടുന്നത് നിങ്ങളുടെ പ്രഭാവലയത്തെയാണ് വലയത്തെയാണ് ഓറയെ വേഗത്തിൽ ചലിക്കുമ്പോൾ എത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കുന്നുവോ അത്രയും ഓറയെ ബാധിക്കുന്നു രുദ്രാക്ഷം ധരിക്കുകയാണെങ്കിൽ അത് ഒരു പ്രത്യേകതരം കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാക്കുന്നു ഓരയ്ക്ക് ഒരു നിശ്ചിത സ്ഥിരത നൽകുന്നു അതിനാൽ യാത്ര അല്ലെങ്കിൽ ചലനം നിങ്ങളെ ബാധിക്കുന്നില്ല ഇത് ഒരു തരം സംരക്ഷണം കൂടിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലർ നെഗറ്റീവ് എനർജികൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ തകർക്കുന്നതൊക്കെ ഇതിനെക്കുറിച്ച് അറിയുമോ എന്താണ് ഇതിനെ ഇവിടെ പറയുന്നത് അതെ ദുർമന്ത്രവാദം ബ്ലാക്ക് മാജിക് എന്നൊക്കെ അതിന് പലതരം വിദ്യകളുണ്ട് ഒരു വേദം നാല് വേദങ്ങളിൽ ഒരു വേദം ഇതിനായി മാറ്റിവെച്ചിട്ടുള്ളതാണ് അഥർവ വേദം അത് മുഴുവനും ഊർജത്തെ നിങ്ങളുടെ നേട്ടത്തിനും മറ്റൊരാളുടെ ദോഷത്തിനായും എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് രുദ്രാക്ഷം ധരിക്കുകയാണെങ്കിൽ അത്തരം നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിരക്ഷണം ലഭിക്കുന്നു പല പ്രാവശ്യം ആളുകൾക്കിത് സംഭവിക്കാം ഇത് നേരെ പ്രയോഗിച്ചതല്ലെങ്കിലും ഇപ്പോൾ എനിക്ക് നേരെ ആരെങ്കിലും ഒരു ദുർമന്ത്രവാദം നടത്തിയെന്നിരിക്കട്ടെ ഞാൻ അതിനെ അകപ്പെട്ടില്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന നിങ്ങൾക്കത് ബാധിച്ചേക്കാം അത് നിങ്ങളെ ഉന്നം വെച്ചുള്ളതായിരിക്കണമെന്നില്ല ഏതെങ്കിലും നിമിഷത്തിൽ നിങ്ങൾ അതിന് വിധേയമാവുകയാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കും അതുകൊണ്ട് അപ്പോൾ പലതവണ ആളുകൾക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം അതെല്ലാം ഇതുകൊണ്ടാണെന്ന് ചിന്തിക്കരുത് അത് നിങ്ങളിൽ ഭയം സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും പലതവണ ഇത്തരം കാര്യങ്ങൾ ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നത് നാം കണ്ടിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തന്നെ അവർ അവരെല്ലാത്തിനെയും കുറ്റപ്പെടുത്തുകയാണ് മാല ധരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നു മറ്റൊരു കാരണം എന്തിനാണ് ആളുകൾ ഇത് ധരിക്കുന്നത് അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ പോലും നിങ്ങൾ കാട്ടിലൂടെ നടക്കുകയാണ് നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് എവിടെയെങ്കിലും വെള്ളം കണ്ടാൽ നിങ്ങളത് കുടിക്കും നിങ്ങൾക്ക് വിഷബാധയേറ്റേക്കാം വിഷബാധയേറ്റ ഒന്നുകിൽ നിങ്ങൾ തളർന്നു അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു വീഴും കാരണം പ്രകൃതിയിലെ ചില വാതകങ്ങൾ മൂലം വെള്ളം സ്വാഭാവികമായി വിഷമായിത്തീരും നിങ്ങൾ കേട്ടിരിക്കും ചില തടാകങ്ങളിലോ മറ്റോ അവയെക്കുറിച്ചെല്ലാം ഭീതിപ്പെടുത്തുന്ന കഥകളുണ്ടാകും ചില ഗോത്രവർഗ്ഗക്കാർ ഒക്കെ പറയും അവിടെ പ്രേതബാധയുണ്ട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നതിന്റെ കാരണം എന്തെന്നാൽ ചില വാതകങ്ങൾ മൂലം വെള്ളം വിഷമായി തീർന്നിട്ടുണ്ടാകും അത് ആളുകൾ കുടിച്ചാൽ അതുമൂലം തൽക്ഷണം തന്നെ കഠിനമായ വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് മാത്രം നിങ്ങൾ രുദ്രാക്ഷത്തെ വെള്ളത്തിന്റെ മുകളിൽ പിടിച്ചാൽ മാത്രം മതി അത് പറയും കുടിക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് ഭക്ഷണത്തിന്റെ മുകളിലും രുദ്രാക്ഷത്തെ പിടിച്ചാൽ അതിൽ ചെറിയ തോതിൽ വിഷമുണ്ടെങ്കിൽ കൂടി രുദ്രാക്ഷം ഘടികാര ദിശയ്ക്ക് എതിർ ദിശയിൽ കറങ്ങും ഈ വെള്ളത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്കറിയില്ലല്ലോ ഇത് നല്ല വെള്ളമാണ് ഇതിൽ മണം കൊണ്ടോ സ്വാദ് കൊണ്ടോ തിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള ഒരു ചെറിയ തുള്ളി വിഷം ഒഴിച്ചിട്ട് അതിനുമീതെ രുദ്രാക്ഷം പിടിച്ചാൽ ഉടനെ അത് ഘടികാര ദിശയ്ക്ക് എതിരായി കറങ്ങും ഇത് മറ്റൊരു കാരണമാണ് ഇതിന് പല പല വശങ്ങളുണ്ട് ഇത് ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കും ഞരമ്പുകളെ ശാന്തമാക്കുന്നു ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ ഇന്ന് ഡോക്ടർമാർ പോലും രുദ്രാക്ഷം നിർദ്ദേശിക്കുന്നുണ്ട് രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇവയെല്ലാം കുറയുമെന്ന് ഡോക്ടർമാർ പോലും രോഗികളോട് പറയാറുണ്ട് ഇത് ധരിക്കൂ നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയും കാരണം ഇതിന് നിങ്ങളുടെ ശരീരപ്രകൃതിയെ തന്നെ ശാന്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക കമ്പനമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളെ കൃപയിലേക്ക് നയിക്കുക എന്നതാണ് കാരണം ആത്യന്തികമായി നിങ്ങൾ ഏത് തരം സർക്കസ് ചെയ്താലും ഏതു തരം യോഗ ചെയ്താലും മറ്റെന്തു ചെയ്താലും നിങ്ങൾ കൃപയ്ക്ക് ലഭ്യമാകുന്നതിലൂടെ മാത്രമാണ് നിങ്ങളൊരു സാധ്യതയായി മാറുന്നത് അതുകൊണ്ട് ഒരു ഭക്തൻ വേഗത്തിൽ മുക്തി പ്രാപിക്കുന്നതിന് കാരണം അവൻ അത്തരത്തിലാണ് സ്വയം സമർപ്പിക്കുന്നത് അപ്രകാരമുള്ള സമർപ്പണം ഉൾക്കൊണ്ടില്ലെങ്കിൽ യോഗ വെറും ഒരു സർക്കസ് സർക്കസായിത്തീരും കൃപ ലഭിക്കാതെ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അത് ആത്മീയ പ്രക്രിയ ആകട്ടെ അല്ലെങ്കിൽ ആരോഗ്യം സമ്പത്ത് കാര്യസ്ഥിതി എന്തുമാവട്ടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാവില്ല ഏത് രീതിയിലാണെങ്കിലും ശരി നിങ്ങൾക്ക് കൃപ ലഭിക്കാതെ അത് ഉറപ്പാണ് ഒന്നുകിൽ നിങ്ങൾ അത് ബോധപൂർവം നേടണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടേതായ ഏതെങ്കിലും രീതിയിൽ എല്ലാ മനുഷ്യനും എല്ലാ സൃഷ്ടിയും തന്നെയും ഏതോ ഒരു വിധത്തിൽ കൃപയ്ക്ക് പാത്രീ ഭവിക്കുന്നുണ്ട് പക്ഷേ അവയെ ബോധപൂർവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും സുഗമമായ ജീവിതമായി തീരും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും രുദ്രാക്ഷം ഈ സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് അല്പം കൂടി വർദ്ധിപ്പിക്കുന്നു രുദ്രാക്ഷത്തിന് സഹായമില്ലാതെ കൃപപ്രാപ്തമാവില്ല എന്നല്ല ഇതിനർത്ഥം നിങ്ങൾക്ക് സാധിക്കും പക്ഷേ അത് നിങ്ങൾക്ക് ലഭ്യമായ എല്ലാ പിന്തുണയും ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതിലാണ് കാര്യം